ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു െഹരിയ പ്രവാചകന്റെ പുസ്തകം നാലാം നാലാമധ്യായം ആറും ഏഴും വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം നാലിൻറെ ആറ് ഏഴ് വാക്യങ്ങൾ അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ സൈന്യത്താലല്ല ശക്തിയാലും എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ ഹോവാറിൽ ചെയ്യുന്നു ശരി ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര് നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്ന ആൾപ്പോടുകൂടെ അവൻ ആണിക്കല്ലേ കയറ്റും ദൈവത്തിന് സ്തോത്രം കൃപ അതാണ് നമ്മുടെ ചിന്താവിഷയം കന്യമാതാവിനെ കൃപ ലഭിച്ചു യൗസേപ്പിനെ കൃപ ലഭിച്ചു നോഹിക്കെ കൃപ ലഭിച്ചു ദാവീദിനെ കൃപ ലഭിച്ചു ദൈവത്തിൻ്റെ കൃപ ലഭിച്ച വ്യക്തികളെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നായി നാം ചിന്തിച്ചു വരികയായിരുന്നു കൃപ സൗജന്യമായി ലഭിക്കുന്നതായ ദൈവസ്നേഹം അതാണ് കൃപ നാം അയോഗ്യരായിരിക്കുമ്പോൾ നമുക്ക് പകർന്നു തരുന്നതായ ദൈവത്തിൻ്റെ കരുണ അതാണ് കൃപ നാം അർഹതയില്ലാത്തവരായിരിക്കുമ്പോൾ നമ്മുടെ മേൽ പകരുന്ന ദൈവത്തിൻ്റെ സ്നേഹം അതാണ് കൃപ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നത് മഹാഭാഗ്യമാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോൾ അത് വ്യർത്ഥമാക്കാതെ ഇരിക്കേണ്ടത് ആവശ്യവുമാണ് ലഭിക്കുന്ന കൃപ വ്യർത്ഥമാക്കരുത് അപ്പോൾ സിനി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ വ്യർത്ഥമാക്കി തീർക്കരുത് എന്ന് കോരിന്തിക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം ആറാമധ്യായും ഒന്നാം വാക്യത്തിൽ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചത് വ്യർത്ഥമാക്കി കളയരുത് സൗജന്യമായി ഒരു ദൈവ കൃപ നമുക്ക് ലഭിച്ചതാണ് സൗജന്യമായി നമുക്ക് വചനം ലഭിച്ചതാണ് സൗജന്യമായി നമുക്ക് രക്ഷയുടെ മാർഗം ലഭിച്ചതാണ് സൗജന്യമായി രക്ഷയുടെ വചനം ലഭിച്ചതാണ് സൗജന്യമായി നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി എന്തായെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞതാണ് കൃപ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ച ദൈവകൃപ നാം ഇന്ന് പുലർത്തുന്നുണ്ടോ ആ ദൈവകൃപയിൽ തന്നെയാണോ നാം നിൽക്കുന്നത് ഒരു കാലത്ത് നാം ദൈവകൃപയിൽ ആനന്ദിച്ച ദൈവത്തെ സ്തുതിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നില്ലേ ദൈവത്തെ മഹത്വപ്പെടുത്തിയ കാലങ്ങൾ സകലവും മറന്നു ദൈവത്തെ സ്തുതിച്ച കാലങ്ങൾ ഈ ലോകത്തിലെ ക്ലേശങ്ങൾ മറന്നു ഈ ലോകത്തിലെ ആകുലങ്ങൾ മറന്നു ഈ ലോകത്തിലെ ആവുലാദികൾ മറന്നു ഈ ലോകത്തിലെ രോഗങ്ങൾ മറന്നു പണത്തിൻ്റെ ഞെരുക്കം മറന്നു കടത്തിൻ്റെ ഭാരം മറന്നു ജീവിതത്തിലെ ക്ലേശങ്ങൾ മറന്നു അത്യാവശ്യമായി പ്രാർത്ഥിച്ചതായി പല വിഷയങ്ങൾക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ലാത്തപ്പോൾ പോലും എല്ലാം മറന്നു ദൈവത്തെ ആരാധിച്ചവരാണ് നാം ദൈവത്തിന് സ്തോത്രം എന്തൊരു അനുഗ്രഹമായിരുന്നു ആ കാലങ്ങൾ ആദ്യ സ്നേഹത്തിൻ്റെ മധുരാനുഭൂതി പകർന്ന കാലങ്ങൾ ആദ്യ സ്നേഹത്തിൻ്റെ ആവേശം തിരത്തല്ലിയ കാലങ്ങൾ ആയിരുന്നില്ലേ എന്തൊരു മധുരനുഭവങ്ങളായിരുന്നു അന്ന് നമ്മുടെ ഹൃദയം സ്വച്ഛസുന്ദരമായിരുന്ന കാലം ഹൃദയം ശാന്തമായിരുന്ന കാലം നമ്മുടെ ഹൃദയത്തിൽ ഒരു കാലത്ത് കൊടുങ്കാറ്റുണ്ടായിരുന്നു പക്ഷേ കൊടുങ്കാറ്റ് ശാന്തമായ കാലം ഒരു കാലത്ത് ഹൃദയത്തിൽ കൊടുങ്കാറ്റ് എത്രയെത്ര പ്രതിസന്ധികളെയാണ് നാം നേരിട്ട് കൊണ്ടിരുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളെയാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരുന്നത് അതെല്ലാം ഉള്ളപ്പോൾ പോലും ഏതോ ഒരു അലൗകികമായ ശാന്തി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് നമുക്ക് അനുഭവമാണ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയവരാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഏതെല്ലാം പാവവഴികളിൽ കൂടി ജീവിച്ചവരായിരുന്നു നാം എന്തെല്ലാം തെറ്റുകളിൽ കൂടി ജീവിച്ചവരായിരുന്നു ഏതെല്ലാം അനർത്ഥങ്ങളിൽപ്പെട്ട് കുടുങ്ങിയവരായിരുന്നു പൈശാചികൻ്റെ ഏതെല്ലാം കെണികളിലാണ് നാം കുടുങ്ങിക്കിടന്നിരുന്നത് എന്തെല്ലാം അഴുക്കായ അനർത്ഥമായ അരുദായികയായ കാര്യങ്ങളെല്ലാം ഒഴുകിപ്പോയിരുന്നു എന്നാൽ ഭാഗ്യവശാൽ ദൈവത്തിന് ക്രമതമ്യ സന്ധിച്ചു നാം രക്ഷിക്കപ്പെട്ടു നാം വീണ്ടെടുപ്പ് അനുഭവിച്ചു നാം മാനസാന്തരപ്പെട്ടു അല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനേകം പേര് മാനസാന്തരപ്പെട്ടവരാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ വാക്കുകളെ കേൾക്കുന്നവർ മാത്രമല്ല വിദൂര സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന അനേകം അനേകം പേര് മാനസാന്തരപ്പെട്ടവരാണ് മാനസാന്തരം അതൊരു മഹാഭാഗ്യമാണ് അത് ഒരു നിസ്സാര കാര്യമല്ല മാനസാന്തരം മാനസാന്തരം ലഭിക്കുക എന്ന് പറയുന്നത് എത്രയോ മഹത്തായ ഒരു കാര്യമാണ് ഹൃദയം മാറുക എന്നുള്ള ഭാഗ്യം ഹൃദയത്തിൻ്റെ ഭാവം മാറുക എന്നുള്ള ഭാഗ്യം മനസ്സിൻ്റെ ആകുലങ്ങൾ മാറുക എന്നുള്ള ഭാഗ്യം മനസ്സിൻ്റെ ചിന്താഗതികൾ മാറുക മനോഭാവങ്ങൾ മാറുക എന്നുള്ള ഭാഗ്യം അതെല്ലാം ലഭിച്ചവരാണ് അതെല്ലാം പ്രാപിച്ചവരാണ് അന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ തീയിറങ്ങിയതുങ്ങൾ പക്ഷേ ഓർക്കുന്നുണ്ടായിരിക്കും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടെ എഴുന്നേര ദൈവത്തെ സ്തുതിച്ചു നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ ഹൃദയം അങ്ങ് ആനന്ദ നൃത്തം ചെയ്ത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം കൊച്ചുകുട്ടികൾ പോലും പരസ്പരം മാപ്പ് കുറയുകയും അവർ നിരപ്പായി സന്തോഷത്തോടെ ഐക്യമായി സ്നേഹത്തോടെ ജീവിക്കുകയും ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട് അതെല്ലാം കണ്ട് നാം ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നോ കിട്ടിയ കൃവ വ്യർത്ഥമാക്കിയിരിക്കുകയാണ് അനേകർ വൈക്കാൻ നോക്ക് രണ്ട് കോവിനൂര ആറിൻ്റെ ഒന്ന് നമുക്ക് കിട്ടിയ ദൈവകൃപ വ്യർത്ഥമാക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമാക്കി തീർക്കരുത് ദൈവത്തിന്റെ കൃപ പ്രസാദകാലത്ത് ലഭിച്ചതാണ് ഒരു നല്ല പ്രസാദകാലം ഒരു നല്ല രക്ഷാ ദിവസം ദൈവത്തിന് കരുണ തോന്നിയ ദൈവത്തിന്റെ സന്ദർശനകാലം പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമിരളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നാണ് അടുത്ത വാക്യം വായിക്കുക ഉത്തരമൊരു ഞാൻ നിനക്ക് ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരളി ചെയ്യുന്നുവല്ലോ പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമൊരു രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു അങ്ങനെ നിനക്ക് ഒരു പ്രസാദ കാലം ലഭിച്ചു ഇതൊരു നല്ല കാലമായിരുന്നു പക്ഷേ ഇന്നോ ഇന്ന് വാടിയ മുഖം ഇന്ന് ക്ഷീണിച്ച അവസ്ഥ ഇന്ന് ആത്മാവ് മന്നിച്ചിരിക്കുന്നു ഇന്ന് പ്രാർത്ഥനയുടെ കരുത്ത് കുറഞ്ഞിരിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് സമയം വേറെതിരിക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥനയിൽ തീയിറങ്ങുന്നില്ല മുമ്പ് സ്തുതിച്ചപ്പോൾ അഗ്നി ശരീരത്തിലെ കോശങ്ങളിൽ നിറയുന്നത് അനുഭവിച്ചവരുണ്ട് സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന് തീ ഈ സിരകളിലൂടെ ഒഴുകിയത് അനുഭവിച്ചവരുണ്ട് ആത്മാവിൻ്റെ സ്നാനത്തിൽ ദൈവത്തെ സ്തുതിച്ചത് അനുഭവിച്ചവരുണ്ട് എന്നാൽ ഇന്നോ ഇന്ന് എല്ലാം തണുത്തുറഞ്ഞു തണുത്തുപോയി എല്ലാം ഇന്ന് നിർജ്ജീവമായി പോയി നമുക്ക് നെഴുനിൽക്കണ്ടേ നമുക്ക് കറവയുടെ മഹത്വത്തിലേക്കൊന്ന് വളരണ്ടേ നമുക്ക് കറവയുടെ മഹത്വത്തിലേക്ക് ആ ഉയർന്ന അനുഭവത്തിലേക്കൊന്ന് ഉയരണ്ടേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാനത്രീഹോയുടെ എല്ലപ്പാട് സെരി ബാമ്പയിൽ നിന്നുമുള്ള മഹാവ്രോതമേ നീ ആര് നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും സെരിഫ് ബാബയിലിൻ്റെ തമ്മിലുള്ള നീ ആര് നിത്തിനായ ദൈവം ചോദിക്കുകയാണ് സഹരിയാപ്രവാചകന്റെ നാവിൽ കൂടി ദൈവം ജനത്തെ ഉണർത്തുകയാണ് സെരിഫ് ബാബയിലിൻ്റെ തമ്മിലുള്ള നീ ആര് നീ സമഭൂമിയായിത്തീരും അതിന് കൃപ കൃപായ നാർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാനലത്ര നീ എവിടെ എളപ്പാട് ദൈവാത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക ദൈവാത്മാവിന് വേണ്ടി നാം കരയുക ദൈവാത്മാവിന് വേണ്ടി ഞാൻ യാചിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവയെ കടന്നു വന്ന് കൃപയെന്നിൽ പകരണമേ എന്ന് യാചിക്കുക കൃപയുടെ ആത്മാവേ നീ എൻ്റെ മേൽ ഇറങ്ങി വന്ന് എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ എന്നിൻ്റെ പരിശുദ്ധാത്മാവിനിൽ വരുന്നതിന് തടസ്സമായുള്ള എല്ലാവിൻ്റെ ഹൃദയത്തിൽ ഞാൻ മാറ്റുന്നതെന്ന് ദൈവത്തോട് വാക്ക് പറയുക പരിശുദ്ധാത്മാവിന് തീ എൻ്റെ മേലിൽ ഇറങ്ങുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിലുള്ളതായ മനോഭാവങ്ങൾ ഞാൻ മാറ്റുന്നു എൻ്റെ ചിന്താഗതികളുള്ളതായ തെറ്റുകൾ ഞാൻ മാറ്റുന്നു കർത്താവ് എൻ്റെ വാക്കുകളിലോ എൻ്റെ പ്രവൃത്തികളിലോ ഒരു പക്ഷേ വന്ന് പാപങ്ങൾ ഞാൻ ഓർത്ത് അനുഭവിക്കുകയും അവയെ മാറ്റുകയും ചെയ്യുന്നു എന്നാഥ നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരണമേ എന്നിൽ പരിശുദ്ധാത്മാവ് ആവാസിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൊണ്ട് എന്നെ പുളകം കൊള്ളിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കൊണ്ട് എന്നെ ചൂടുപിടിപ്പിക്കണമേ ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവൻ തീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ ദൈവത്തിന് സ്തോത്രം എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ഇരിക്കരുത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളൊന്ന് ഉയർത്തുമെങ്കിൽ കർത്താവേ ഇതിൻ്റെ പരിശുദ്ധാത്മാവിനെൻ്റെ മേൽ അയക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് തീ ഈ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും ദൈവത്തിന് സ്തോത്രം നിങ്ങളറിയില്ല നിങ്ങളുടെ ചില പാവങ്ങൾ കത്തിപ്പോകുന്നത് നിങ്ങളറിയില്ല നിങ്ങളുടെ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നത് നിങ്ങളറിയില്ല നിങ്ങളുടെ ചില പാപങ്ങളും ശാപങ്ങളും എല്ലാം 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 കത്തി നശിച്ചു പോകുന്നത് അനേകം ബന്ധനങ്ങളുണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോരുത്തരുടെ ജീവിതത്തിലും അനേകം ശാപങ്ങളുണ്ട് അനേകം ബാധകളുണ്ട് പൈശാചിക ബാധകൾ ദുരാത്മാക്കൾ ഇന്ന് മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുകയാണ് ദുരാത്മാക്കൾ മനുഷ്യനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ദുരാത്മാക്കളുടെ കാരാഗ്രഹത്തിൽ മനുഷ്യനെ കുടുക്കിയിട്ടിരിക്കുകയാണ് പക്ഷേ മനുഷ്യനോ ഇതൊന്നും അറിയുന്നില്ല ദുരാത്മാവിൻ്റെ ബന്ധനത്തിലുള്ള മനുഷ്യൻ അവൻ ദൈവത്തോട് നിലവിളിക്കണം കർത്താവേ ദുരാത്മാക്കളിനെ ബന്ധിച്ചിട്ടിരിക്കുന്നു എനിക്ക് എനിക്കരുതാത്തതായ ചില ധാരണകളും ചിന്താഗതികളും എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നു കർത്താവ്യെ എനിക്ക് ചിലരോടെല്ലാം നീരസവും വൈരാഗ്യവും വന്നിരിക്കുന്നു ദൈവമക്കളോട് തന്നെ എനിക്ക് ഇഷ്ടക്കുറവും മുഷിച്ചിൽ വന്നിരിക്കുന്നു കർത്താവിയെ നിൻ്റെ വചനം പറയുന്നവരോട് എനിക്ക് ഏതോ മുൻവിധിയോ ചില നീരസങ്ങളോ എൻ്റെ ഹൃദയത്തിൽ ചേർന്നു വന്നിരിക്കുന്നു എൻ്റെ കർത്താവേ ഞാൻ എന്താണ് വേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ ഹൃദയം ശുദ്ധമായി തീരണം ദൈവത്തിന് സ്തോത്രം സഹരിയാ പ്രവാചകൻ അനുഗ്രഹീതനായ ഒരു പ്രവാചകനാണ് സഹരിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് അതെല്ലാം ചിന്തിക്കുമ്പോൾ ന അത്ഭുതപ്പെട്ടു പോകും ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ആറാം ആണ്ടാണ് സഹരിയ പ്രവാചകൻ ഈ പ്രവചനം എഴുതിയത് യേശു ക്രിസ്ത് എനിക്കുന്നതിന് ഏതാണ്ട് അഞ്ഞൂറ്റി ചെല്ലുവാനും വർഷം മുൻപ് പ്രിയപ്പെട്ടവരെ സഹരിയ പ്രവാചകൻ ഈ പുസ്തകം എഴുതിയപ്പോൾ പ്രവാചകൻ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു വേദപുസ്തകങ്ങൾ വായിക്കുമ്പോൾ പ്രവചന ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട് പഴയ നിയമത്തിലെ ഒരു പ്രവചന ഗ്രന്ഥമാണ് ദാനികലിൻ്റെ പ്രവചനം പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം എന്നാൽ വെളിപ്പാട് പുസ്തകവും താനികളുടെ പ്രവചനവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവചനമുള്ള ഒരു പുസ്തകമാണ് സെഹരിയാവിൻ്റെ പ്രവചനം ഏറ്റവും കൂടുതൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന പ്രവചനം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു അന്ന് പ്രവാചകം പ്രവചിക്കുമ്പോൾ അതിന് ശേഷം അഞ്ഞൂറ്റി ചിലവാനും കൊല്ലം കഴിഞ്ഞ് യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുക്കുന്ന കാര്യവും യേശു കൃഷി ഉച്ചുകൊടുക്കുന്നതിന് മുപ്പത് വെള്ളിക്കാശ് വാങ്ങുന്ന കാര്യവും പ്രവാചകൻ മുൻകൂട്ടി കണ്ടു നോക്കൂ മുപ്പത് വെള്ളിക്കാശ് കിട്ടുന്നുവെന്ന് ഹോസന്നാഘോഷയാത്രയിൽ യേശു കഴുത കയറി എരുസരിമിലേക്ക് വാഹനമേറി പോകുന്നതിനെക്കുറിച്ച് യസഗിരിയാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചു ദൈവദിന സ്തോത്രം ഇനിയും നിറവേറാത്ത ചില കാര്യങ്ങൾ പ്രവാചകം പ്രവചിച്ചിട്ടുണ്ട് കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ കർത്താവ് അക്ഷരീകമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും എനു സ്ലൈമിനെതിരെ കിഴക്കുള്ള ഒലിയുമലയിൽ കർത്താവിൻ്റെ കാലിൽ നിൽക്കുമെന്നും ഒലിയുമല രണ്ടായി പിളർന്നു പോകുമെന്നും പ്രവാചകൻ മുൻകൂട്ടി കണ്ടു ദൈവദന സ്തോത്രം പ്രവചിച്ച പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ അത്ഭുത ശക്തി ദൈവത്തിന സ്തോത്രം ദൈവവചനത്തിൻ്റെ അത്ഭുത കരുത്ത് നമുക്ക് വായിക്കാം സഹരിയാ പ്രവാചന പുസ്തകത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ എട്ടമാക്കി നമുക്ക് വായിക്കാം എന്നാൽ ഞാൻ ഒരു മാസത്തിൽ മൂന്ന് ഇടയന്മാരെ ഛേദിച്ച് കളഞ്ഞു മൂന്ന് ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു ഏതാണ് ഈ മൂന്നിടയന്മാർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല മൂന്നിടയന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പ്രവചനം രണ്ട് പൗരോഹിത്യം മൂന്ന് രാജത്വം ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രവചനം പൗരോഹിത്യം രാജ്യത്വം എന്നിവയെ ഛേദിച്ചു കളഞ്ഞു എന്ന് പറയുന്ന ഒരു ഗീതമുണ്ട് നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടാകും പ്രവചനം പൗരോഹിത്യം രാജ്യത്വം എല്ലാം ഛതിച്ചു കളഞ്ഞു മൂന്നിടൈമാരെ ഛേദിച്ചു കളഞ്ഞു കർത്താവായി ശ്രീകൃഷ്ണന്റെ കൃഷിവർണത്തോട് ബന്ധപ്പെട്ടാണ് പറയുന്നത് പിന്നെ എനിക്ക് അവരോട് വെറുപ്പ് തോന്നി അവർക്ക് എന്നോടും നീരസം തോന്നിയിരുന്നു ദൈവത്തിന് സ്തോത്രം അതിനുശേഷം വീണ്ടും വായിക്കാം പതിനൊന്നാം വാക്യം അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ആ കൂട്ടത്തിൽ അരിഷ്ടോയ്യവ അത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് ഗ്രഹിച്ചു ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂര് തരുവീൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ മനസ്സില്ലെങ്കിൽ തരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്റെ കൂലിയായി മുപ്പത് വെള്ളിക്കാശ് തൂക്കിത്തന്നു മുപ്പത് വെള്ളിക്കാശിനു കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത കാര്യം പ്രവാചകൻ യേശുക്രിസ്തു ജനിക്കുന്നതിന് അഞ്ഞൂറിലേറെ വർഷം മുൻപ് പ്രവാചകൻ ദർശിച്ചിരിക്കുന്ന പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം വീണ്ടും നമുക്ക് വായിക്കാം ഈ പുസ്തകത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഘോഷയാത്രയെ ഘോഷയാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് വായിക്കാം ഒമ്പതാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്യം വായിക്കാം സിയോൻ പുത്രിയെ ഉച്ചത്തിൽ പുത്രിയെ പുത്രയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവരുമായി പെൺ ചെറു ും പെൺകഴുതിയുടെ കുട്ടിയായും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകുതിയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു ദൈവദിന സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു കഴുതമേൽ വാഹനമേറി എരുസലമിലേക്ക് ആഘോഷത്തോടെ വരുന്നതിനെ പ്രവാചകൻ മുൻകൂട്ടി കാണുകയാണ് ആ വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവാചകൻ കണ്ട് യേശു ക്രിസ്തു എനിക്കിതിനു അഞ്ഞൂറിലേറെ വർഷം മുമ്പ് പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചു ഘോഷനാ ദിവസമുള്ള ആ ഘോഷയാത്രയെക്കുറിച്ച് ദൈവത്തിന സ്ത്രോത്രം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ യരൂ സ്ലൈമിൽ യേശു അക്ഷരീയമായി കാലുകുത്തി നിൽക്കുമെന്ന് പ്രവാചകം കണ്ടു അത് പതിനാലാം അധ്യായത്തിൽ നോക്കുകയാണാം പതിനാലാം അധ്യായത്തിൻ്റെ നാലാമാക്കി നോക്കു വായിക്കാം അവൻ്റെ പോകുന്ന കാര്യമാണ് ഈ പറയുന്നത് യേശുക്രിസ്തു അക്ഷരീയമായി ഭൂമിയിലേക്ക് എഴുന്നള്ളി വരും യേശുക്രിസ്തുൻ രണ്ടാമത്തെ വരവിൽ ആദ്യത്തെ പതനം ആദ്യത്തെ ഘട്ടം കർത്താവ് മധ്യാകാശത്തിൽ വരുന്നതാണ് മധ്യാകാശം വരെ കർത്താവ് വരും ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് തെസ്ലോനിക്ക ലേഖനത്തിൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാം നാലാമധ്യായം പതിനാറ് പതിനെട്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് കർത്താവ് മേഘങ്ങളിൽ വരും മേഘപ്രത്യക്ഷത അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഘട്ടമാണ് കർത്താവ് മേഘം വരെയും വരും മധ്യാകാശം വരെയും വരും മധ്യാകാശത്തിലെ ആ മണിപ്പന്തൽ നിവർത്തും മധ്യാകാശത്തിൽ അവിടെ അനുഗ്രഹീതമായ ഒരു സമ്മേളനം ഉണ്ടാകും ഒരനുഗ്രഹീതമായ കൂടിക്കാഴ്ച ഉണ്ടാകും സഭ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് മധ്യാകാശത്തിലെത്തും രാജാധിരാജനായ കർത്താവായ യേശുക്രിസ്തു അര ഉണവാളനായി മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരും ഇസ്ലാക്ക് കൂടാരത്തിൽ നിറങ്ങി വെളിമ്പ്രദേശത്ത് വന്ന് നിന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വെളിപ്രദേശത്ത് മധ്യാകാശത്തിൽ വന്ന് നിൽക്കും ഇസ്സാക്ക് റിബേക്കു വേണ്ടി കാത്തു നിന്നതുപോലെ കർത്താവായി യേശു ക്രിസ്തു വെളിമ്രദേശത്ത് ഈ മധ്യാകാശത്തിൽ വന്ന് തൻ്റെ സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടി കാത്തു നിൽക്കും ദൈവത്തിന് സ്തോത്രം ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വപ്നം കാണുന്നവരെ പോലെയാണോ നിങ്ങൾ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദയവായി ക്ഷമിക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി വരികയില്ല പക്ഷേ ഒന്ന് നിങ്ങൾക്ക് ചെയ്യാം കർത്താവെ എനിക്കൊന്നും അറിയാൻ പാടില്ല വേദിവസം എന്തെല്ലാമോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗ്രഹിക്കാനുള്ള കഴിവില്ല പക്ഷേ കർത്താവെ എനിക്ക് ഇതെല്ലാം ഒന്ന് അനുഭവിക്കണമല്ലോ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നിന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് പറയാൻ പോകുന്നതിന് മുൻപ് കർത്താവെ എനിക്കിതെല്ലാം അനുഭവിച്ച് എൻ്റെ കർത്താവിനെ സ്തുതിക്കണമല്ലോ യേശുവിനോള്ളതായ ആ ദൃഢബന്ധത്തിൽ എനിക്ക് ജീവിച്ച് കർത്താവെ ഇതിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് പറന്നു വരണമല്ലോ എൻ്റെ ആത്മാവ് പറന്നു വരണമല്ലോ ജീവനോണ്ടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് അവരും ജീവനൊഴിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് അവരും ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ തെരഞ്ഞെടുപ്പാൻ മേഘങ്ങളെടുക്കപ്പെടുന്ന ആ കർത്താവിൻ രണ്ടാമത്തെ വരവിൻ്റെ ആദ്യഘട്ടം അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം കർത്താവെ അതിനെനിക്ക് ഭാഗ്യം തരണമേ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും എന്ന് വെളിപ്പാട് പുസ്തകം ഇരുപതാമത്തെ ആയു ആറാമാക്കിയും പറയുന്നു കർത്താവെ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ എനിക്ക് പങ്കു തരണമേ അതിന് ഇന്ന് നീ എന്നെ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ നാം പ്രാർത്ഥിക്കേണ്ടതാണ് നാം പ്രാർത്ഥിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ അത് കഴിഞ്ഞ് ഏഴ് കൊല്ലം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണകാലമാണ് അന്ത്യക്രിസ്തുവിൻ്റെ ഭരണകാലമാണ് ആൻറ്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തുവാണ് അവൻ ക്രിസ്തുവിൻ്റെ എതിരാളിയാണ് ആ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എതിർക്രിസ്തു ഇപ്പോഴേ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ദുരാത്മാവ് എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് മത്സരത്തിൻ്റെ ആത്മാവ് എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് ദുഷ്ടതയുടെ ആത്മാവ് എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് അശുദ്ധിയുടെ ആത്മാവ് ഇന്ന് ലോകമെങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഇന്ന് അശുദ്ധി നടമാടിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഇന്ന് അവിശ്വാസം എന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ലോകത്ത് ഇന്ന് തിന്മകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് മനുഷ്യർക്ക് ദൈവഭയമില്ലാതെ മനുഷ്യർ സുബോധമില്ലാത്തവരെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അനേകം യുവാക്കൾ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിന് അടിമളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്കൂളിലെ കുട്ടികൾ പോലും അവരറിയാതെ മയക്കുമരുന്ന് ഉപയോഗിച്ച് കെറങ്ങി നടക്കുന്നത് കാണാം സഹോദരങ്ങളെ ഇന്ന് സാമൂഹികമായി വലിയ വിപത്ത് വന്ന് നേരിട്ടിരിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ അക്ഷരീയമായി ഭൂമിയിലേക്ക് വന്നിട്ടില്ല പക്ഷേ യത് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ആധർമ്മത്തിൻ്റെ പറമെ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തെസ്ലോക്കർ കഴിഞ്ഞ രണ്ടാമത്തെ ലേഖനം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പൊ നായബോലൂസിൻ്റെ ലേഖനത്തിൽ ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എതിരാളിയായ യതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഏഴ് കൊല്ലമായിരിക്കും ആ ഏഴ് കൊല്ലം കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അക്ഷരീകമായി എഴുന്നള്ളി വരും അക്ഷരീകമായി എഴുന്നള്ളി വരും അപ്പോൾ അവൻ്റെ കാല് യരുസ്ലേമിൻ്റെ കിഴക്ക് ഒലിയു മലയിൽ അവൻ്റെ കാൽ നിൽക്കും അതാണ് പതിനാലാം പതിനാലാം അധ്യായത്തിൽ പറയുന്നത് പതിനാലാം അധ്യായം നാലാമക്കി ഒന്ന് വായിച്ചു കേൾക്കാം കിഴക്കുള്ള നിൽക്കും അവൻ്റെ അവൻ്റെ കാൽ യേശുക്രിസ്തുവിൻ്റെ കാൽ യെരുസ്ലേമിനെതിരെ കിഴക്കുള്ള ഒലിയുമലയിൽ നിൽക്കും ഒലിയുമല പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും ഒലിയുമല പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും സഹോദരങ്ങളെ ഈ പ്രകൃതിയിൽ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് നാം ഇതൊന്നും അറിയുന്നില്ല കർത്താവെ എൻ്റെ ആയുഷ്കാലത്താണോ ഇതെല്ലാം നടക്കാൻ പോകുന്നത് ആരറിഞ്ഞു കർത്താവെ എൻ്റെ ഈ ആയുഷ്കാലത്താണോ കർത്താവ് യേശുവിൻ രണ്ടാമത്തെ എനിക്ക് അറിഞ്ഞുകൂടാ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് സംബന്ധിച്ച് ആർക്കും പറയാൻ പറ്റുകയില്ല കാരണം സ്വർഗത്തിലെ നിത്യപിതാവിനല്ലാതെ കർത്താവായി യേശുക്രിസ്തു അറിഞ്ഞുകൂടാ കർത്താവിൻ്റെ മാലാഖമാർക്ക് അറിഞ്ഞുകൂടാ ഇത് ആർക്കും അറിഞ്ഞുകൂടാ കർത്താവിൻ രണ്ടാമത്തെ ഒരവ് എപ്പോഴെന്ന് അതുകൊണ്ട് കർത്താവെ എപ്പോഴും ഒരുക്കത്തോടും കൂടി ഇരിക്കേണ്ടതാണ് എന്ന് തിരുവോദന ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിന് സ്തോത്രം സ്നേഹിതരെ കർത്താവായ യേശു വീണ്ടും വരുന്നതിനെക്കുറിച്ച് സഹരിയാവ് പറഞ്ഞിരിക്കുന്നു സഹരിയ പ്രവചന പുസ്തകം പ്രവചന ഗ്രന്ഥമാണ് വരാനിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ് അതിൽ പറയുകയാണ് കൃപ കൃപ എന്ന ആർപ്പ് വിളി കൃപ കൃപ എന്ന ആർപ്പ് വിളി ദൈവത്തിന് സ്തോത്രം ഈ ആർപ്പുവിളിയിൽ നമുക്കും പങ്കുചേരണം കൃപ കൃപ കർത്താവെയതിൻ്റെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത് നിൻ്റെ കൃപയാലാണ് എനിക്ക് വചനം കേൾക്കാനിടയായത് നിൻ്റെ കൃപയാലാണ് ഞാൻ ഇനി പാവത്തിൽ ജീവിക്കുകയില്ല എന്നൊരു തീരുമാനം എനിക്ക് വന്നത് കർത്താവെയതിൻ്റെ കൃപയാലാണ് അശുദ്ധിയോട് ഞാൻ യാത്ര പറയാൻ ഇടയായത് കർത്താവ് ഇതിൻ്റെ കൃപയാലാണ് എനിക്കൊരു വിളിവിട്ടിയത് എനിക്കൊരു സുബോധം കിട്ടിയത് കർത്താവെയ ഇതിൻ്റെ കൃപയാലാണ് എൻ്റെ ജീവിതത്തിലെ തിന്മയുടെ എല്ലാ അംശങ്ങളും മാറണമെന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായത് എല്ലാം നിൻ്റെ കൃപയാണ് എൻ്റേതല്ല കർത്താവേ എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല എൻ്റെ പ്രാപ്തി കൊണ്ട് കിട്ടിയതല്ല എൻ്റെ ജ്ഞാനം കൊണ്ട് കിട്ടിയതല്ല എൻ്റെ അറിവ് കൊണ്ട് കിട്ടിയതല്ല നഗർത്താവെ എൻ്റെ പാണ്ഡിത്യം കൊണ്ട് കിട്ടിയതല്ല യേശുവേ നിൻ്റെ കൃപ നിൻ്റെ കൃപയാൽ നീ എന്നെ കണ്ടു കൃപയാൽ നീ എന്നെ വിളിച്ചു കൃപയാൽ നീ എന്നെ തിരഞ്ഞെടുത്തു കൃപയാൽ നീ എന്നെ മുന്നമേ നിയമിച്ചു കൃപയാൽ നീ എന്നെ മുൻ അറിഞ്ഞു നഗർത്താവേ കൃപയാൽ നീ എന്നെ തിരഞ്ഞെടുത്തു നഗർത്താവേ നിൻ്റെ മുദ്ര നീ കൃപയാൽ തന്നു ദാനമായി തന്നു എല്ലാം കൃപ കൃപ ദൈവദന സ്തോത്രം സഹോദരങ്ങളെ ഈ കൃപയുടെ ആർപ്പുവിളിയാണ് ഉയരേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആനന്ദാതിരേകത്താൽ കൃപയുടെ ആർപ്പുവിളി ഉയരണം കർത്താവിയെ കൃപയല്ലോ നീ എന്നെ വിളിച്ചത് എന്ന് യേശുവെ കൃപയല്ലോ എനിക്ക് മാനസാന്തരം തന്നത് എന്ന് നിൻ്റെ കൃപയല്ലോ എനിക്കൊരു സുബോധം തന്നത എന്ന് നിൻ്റെ കൃപയല്ലോ എനിക്കൊരു വീണ്ടെടുപ്പ് തന്നതെന്ന് എൻ്റെ കർത്താവിന് സ്തോത്രം എൻ്റെ ദൈവമേ വീണ്ടെടുപ്പ് എന്താണെന്ന് പോലും എനിക്ക് അറിയാൻ വയ്യായിരുന്നു രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കർത്താവെ സ്തുതി എന്നോ സ്തോത്രം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സ്തുതിയും സ്തോത്രവും ഹാലികയായും നിർത്തരുത് എന്ന് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുകയാണ് എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് സ്തുതി എന്നോ സ്തോത്രമെന്നോ കേൾക്കുമ്പോൾ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല സ്തോത്രം എന്ന് പറയുന്ന ചില ദൈവമക്കൾ ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നു അവിടെ പള്ളിയിൽ ചെറിയ പ്രാർത്ഥനായോഗം ഉണ്ടായിരുന്നു അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം എന്നൊക്കെ പറയുന്നത് എനിക്ക് രുചികരമായിരുന്നില്ല എനിക്കിഷ്ടമായിരുന്നില്ല അന്ന് ഞാൻ അവരെ വിമർശിച്ചിട്ടുണ്ട് ിയാൻ ഇതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നു ദൈവത്തിന് സ്തോത്രം അവരെ വിമർശിച്ചിട്ടുണ്ട് ഇത് അച്ഛന്മാരല്ലേ തരത് പ്രാർത്ഥന പറയ പ്രാർത്ഥിക്കേണ്ടത് ഈ അയ്മേനികളിൽ ഇതിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നെല്ലാം പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് കൺവെൻഷനില് ഒരു അയിമേനിയായ ഒരാൾ ലൈമാൻ ഒരു അമ്മേനിയായ ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കൺവെൻഷനിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട് അത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കൺവെൻഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അത്രമാത്രം ഈ വെളിവട്ടവനായിരുന്നു ഞാൻ എന്നാൽ ദൈവത്തിന് സ്തോത്രം കർത്താവ് കൃപയാൽ എൻ്റെ നാവിൽ കൃപയാൽ സ്തുതി വരച്ചു തന്നു എൻ്റെ നാവിൽ കർത്താവ് സ്തുതി എഴുതി തന്നു എൻ്റെ ഹൃദയത്തിൽ കർത്താവ് സ്തുതി നിറച്ചു തന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാവം മുഹൂർത്തപ്പെടട്ടെ ജീവിതത്തിലെ ദൈവം എന്നെ സ്തുതി പഠിപ്പിച്ചു ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സ്തുതിക്കാനിടയാകുന്ന ഒരു കൃപയാണ് ഹൃദയത്തിൽ നിന്ന് നിശ്വിക്കാനിടയാകുന്ന കൃപയാണ് നിങ്ങൾക്ക് സുബോധം കിട്ടുന്ന ഒരു കൃപയാണ് വെളിവ് കിട്ടുന്ന ഒരു കൃപയാണ് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാനിടയാകുന്നൊരു കൃപയാണ് നിങ്ങളുടെ തനതായ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കൃപയാണ് ദൈവത്തിൻ്റെ സ്തോത്രം വിതാക്കന്മാർ പാടി എന്താണ് പാടിയത് നിസ്തുതിയും നരകം നിന്നെ േ സർവകടങ്ങളുമാരഞ്ഞാൽ ഞാൻ കഴിയും നീ കുകയാൽ ഭാവം ദൈവത്തിന സ്തോത്രം എൻ്റെ കടങ്ങളെല്ലാം നീ ഓർത്താൽ കർത്താവ് സർവ്വ കടങ്ങളും ആരാഞ്ഞാൽ എൻ്റെ ദൈവമേ എനിക്ക് ജീവിക്കാൻ അർഹതയില്ല എൻ്റെ കർത്താവെ ഞാൻ എന്നേക്കുമായി തള്ളപ്പെട്ടു പോകും എൻ്റെ കർത്താവ് എല്ലാ കടങ്ങളും പാവങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ എൻ്റെ ജീവിതത്തിൽ അനേകം അഴുക്കുണ്ട് എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ കൃപ കൃപ സഹരിയാവിൻ്റെ പ്രവചനം നാലാം അധ്യായത്തിൽ ആ വാക്യം എങ്ങനെയാണ് പറയുന്നത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാനത്രയും നേടിയുള്ളപ്പാട് അതിന് കൃപാ കൃപ എന്നാർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വീണ്ടെടുത്ത തിരക്തത്തെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സ്തുതിക്കുക ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വീണ്ടെടുത്ത തിരക്തത്തിൻ്റെ അത്ഭുത ശക്തിയോർത്ത് നിങ്ങൾ ദൈവത്തെ വാഴ്ത്തുക ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കർത്തേണ്ട പറയണം കർത്താവേ നിൻ്റെ കൃപയല്ലോ എന്നെ വേണ്ടെടുത്തത് നിൻ്റെ കൃപയല്ലോ എന്നെ വിളിച്ചത് നിൻ്റെ കൃപയല്ലോ അതിനെ മനസ്സിലാക്കാൻ ഒരു ഭാഗ്യം തന്നത് നിൻ്റെ കൃപയല്ലോ അതിനത്തോടൊരു ആകർഷണം തന്നത് ദൈവമേ നിൻ്റെ കൃപ കൃപ യേശുവേ എൻ്റെ അത്ഭുത കൃപയാൽ നീ വേണ്ടി മരിച്ചു എന്ന് ഗ്രഹിപ്പാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ ദൈവമേ നിനക്ക് സ്തുതി നമുക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ അതാ അതിൻ്റെ കൃപയാൽ നിങ്ങളെ ഉണർത്തി കൃപയാൽ നീ നിങ്ങൾ വിളിച്ചു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒഴിവാകുന്നതിന് മുൻപ് തന്നെ നാഥ നീ ഞങ്ങൾ തിരഞ്ഞെടുത്തു ഞങ്ങൾ നിയമിച്ചു ഞങ്ങളെ നീ വിളിച്ചു ഞങ്ങൾ വേർതിരിച്ചു കർത്താവേയും ഞങ്ങൾ മുന്നമേ നിയമിച്ചു കർത്താവേ ഇന്ന് നിന്റെ വചനം കേട്ട് ഞങ്ങൾ തിരിയുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ വചനം കേട്ട് എല്ലാവരുടെയും മേലും തൃക്കരമയ്ക്കണേ ഇതിന് നാമം വകുപ്പ്പ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഹാലോയ